फ्रेंड्स वेलकम टू नंदूटीज़ किचन इन നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പനീറിന്റെ റെസിപ്പിയാണ് നമ്മൾ വീട്ടിൽ തന്നെ എങ്ങനെ പനീർ ഉണ്ടാക്കാം എന്നാണ് നമ്മൾ നോക്കുന്നത് അതിനു വേണ്ടി നമുക്ക് 1 ലിറ്റർ പാൽ വേണം 1 ലിറ്റർ പാലിന് 200 ഗ്രാം പനീർ കിട്ടും നിങ്ങൾക്ക് എത്ര പനീർ വേണോ അതിനനുസരിച്ച് പാൽ കൂട്ടുകയും കുറയ്ക്കുകയും വേണം കുറയ്ക്കുകയും ചെയ്യാം പിന്നെ 1 കപ്പ് വെള്ളത്തിലോട്ട് 2 ടേബിൾസ്പൂൺ വിനാഗിരിയാണ് വിനേഗർ ആഡ് ചെയ്തിട്ട് അതൊന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്താൽ മതി ഇതാണ് ഞാൻ ഉപയോഗിച്ചേക്കുന്ന വിനേഗർ 1 ലിറ്റർ പാലിന് നമുക്ക് വിനാഗിരിന് പകരം സിട്രിക് ആസിഡ് 1/2 ടീസ്പൂണും 1 ടേബിൾസ്പൂൺ വെള്ളവും കൂടെ ആഡ് ചെയ്യാം അല്ലെങ്കിൽ 2 ടേബിൾസ്പൂൺ നാരങ്ങ നീര് ആഡ് ചെയ്യാം നാരങ്ങ നീര് ആഡ് ചെയ്യുമ്പോൾ ചെറിയൊരു സോർ ടേസ്റ്റ് വരും അത് കഴുകി കളഞ്ഞാലും പോവും പക്ഷെ ഞാൻ ഇവിടെ വിനാഗിരിയാണ് ഉപയോഗിക്കുന്നത് കടയിൽ നിന്ന് വാങ്ങുന്ന പനീറൊക്കെ സിട്രിക് ആസിഡ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് പക്ഷെ ഞാൻ ഇവിടെ വിനാഗിരിയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം अब നമ്മൾ പാൽ തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും വേണം നമ്മുടെ പാൽ ഇവിടെ തിളച്ചു വരുന്നുണ്ട് ഈ സ്റ്റേജിൽ നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ പാൽ ഇവിടെ നല്ലോണം തിളച്ചു വന്നിട്ടുണ്ട് നമുക്ക് തീ കുറച്ച് കൊടുക്കാം ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കണം പാല് തിളച്ച് വരുമ്പോഴേക്കും അത് 5 മിനിറ്റ് കൂൾ ചെയ്യാൻ വെക്കണം എന്നിട്ട് വേണം വിനേഗർ ഒഴിച്ചു കൊടുക്കാൻ വിനേഗർ ഒഴിക്കുമ്പോൾ കുറച്ചായിട്ട് വേണം വിനേഗർ ഒഴിച്ചു കൊടുക്കാൻ 5 മിനിറ്റ് കൂളാവാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഈ ചെറുതായിട്ട് കൂളായി ഇതിലോട്ട് നമുക്ക് വിനാഗിരി ആഡ് ചെയ്ത് കൊടുക്കാം വിനാഗിരിയും വെള്ളം കൂടെ മിക്സ് ചെയ്ത് വെച്ചേക്കണം സ്പൂൺ ആയിട്ട് വേണം ആഡ് ചെയ്യാൻ ആഡ് ചെയ്തിട്ട് കുറച്ച് ചെറുതായിട്ട് ആക്കി കൊടുക്കണം എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്യല്ലേ എല്ലാം കൂടെ ഒരുമിച്ച് ആഡ് ചെയ്ത് നല്ലോണം സ്റ്റിർ ചെയ്ത് കൊടുത്ത ചെറിയ പനീർ കഷ്ണങ്ങളെ കിട്ടൂ വലുതായിട്ട് കിട്ടൂല അപ്പോൾ ദാ നമ്മുടെ പനീർ കഷ്ണങ്ങൾ പോലെ റെഡി ആയിട്ടുണ്ട് ഇതാണ് നമ്മൾ ഇത് വെള്ളം കളഞ്ഞ് മാറ്റാൻ ഉപയോഗിക്കുന്ന സാധനം ഈ വെള്ളം നമുക്ക് ചപ്പാത്തിന്റെ മാവ് കുഴയ്ക്കാനൊക്കെ ഉപയോഗിക്കാം സോ ഇതേപോലെ ഒരു വലിയ പാത്രം എടുത്തിട്ടുണ്ട് പിന്നെ ഇതേപോലത്തെ ഒരു പാത്രം ഇതിലോട്ട് നമുക്കൊരു നനഞ്ഞ തുണി വെച്ച് കൊടുക്കാം നനഞ്ഞ തുണി വേണം വെച്ച് കൊടുക്കാം ഡ്രൈ തുണി വെക്കല്ല നനഞ്ഞ തുണിക്ക് പകരം മസ്ലിൻ ക്ലോത്ത് ആഡ് ചെയ്യാം ഞാൻ ഇവിടെ എടുത്തേക്കുന്ന മസ്ലിൻ ക്ലോത്ത് ആണ് മസ്ലിൻ ക്ലോത്ത് ഇല്ലെങ്കിൽ ഇതേപോലെ തുണി നനച്ചിട്ട് ചെയ്യാം ഇനി ഇത് ഇതിലോട്ട് പതുക്കെ ഒഴിച്ചു കൊടുക്കാം നമ്മുടെ പനീർ ഫുള്ള് തണുത്തിട്ട് വേണം ഇതൊരിക്കാൻ ഇതിലോട്ട് ഇത് നമ്മൾ സ്ക്വീസ് ചെയ്യല് നമ്മൾ തൂക്കിയിടണം ഇതേപോലെ വെച്ച് തൂക്കിയിടണം മസ്ലിൻ ക്ലോത്തിലാണ് ഞാൻ ഇപ്പൊ ഇവിടെ ചെയ്തിരിക്കുന്നത് മസ്ലിൻ ക്ലോത്തിന് പകരം ഒരു തുണി നനച്ച അതിലായാലും ചേരാൻ മതി ഇതേപോലെ 1 മണിക്കൂർ തൂക്കിയിടണം ഇങ്ങനെ തൂക്കിയിടുന്നതിന് പകരം 1 ലിറ്റർ പാലിന് 1 കിലോ വെച്ച് അതിൻ്റെ മേളിലെടുത്ത് വെച്ച് 1 മണിക്കൂർ ഇങ്ങനെ വെച്ചാൽ മതി കൂടുതൽ വെച്ചാണെങ്കിൽ കൂടുതൽ ഹാർഡായി പോവും 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ പനീർ ഇവിടെ റെഡി ആയിട്ടുണ്ട് നമുക്കിത് ഏത് ഷേപ്പിൽ വേണമെങ്കിലും ആക്കിയെടുക്കാം ഒരു ലിറ്റർ പനറിന് 1 കിലോ വെച്ച് തന്നെയാണ് വെക്കുന്നത്. ഏകദേശം ഒരു 10-20 മിനിറ്റൊക്കെ കഴിഞ്ഞ് നമുക്കിത് കട്ട് ചെയ്ത് ക്യൂബ്സ് ആക്കി നോക്കാം. നമ്മുടെ പനീർ ഇവിടെ ആയിട്ടുണ്ട്. ഇത് നമുക്കൊരു പ്ലേറ്റിലോട്ട് മാറ്റിയിട്ട് ഒരു അരമണിക്കൂറത്തേക്ക് ഫ്രീസറിൽ വെക്കാം. എന്നിട്ട് ക്യൂബ്സ് ആയിട്ട് മുറിക്കാം. അപ്പോൾ നമ്മുടെ പനീർ ഇവിടെ ഫ്രോസൺ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ക്യൂബ്സ് ആയിട്ട് കട്ട് ചെയ്യാം. നല്ല സോഫ്റ്റ് ആണ്. നമുക്ക് 1 ലിറ്റർ പാലിൽ നിന്ന് ഏകദേശം 200 ഗ്രാമോളം പനീർ കിട്ടിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ഇത് ക്യൂബ്സ് ആയിട്ട് മുറിച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് ഫ്രീസറിൽ സൂക്ഷിക്കാം. ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ മറ്റൊരു ഡിഷുമായിട്ട് വീണ്ടും കാണാം. അതുവരെ സ്വദേശ സൈനിക ബൈ.